ഏകദേശം മുകളിട്ടെത്തറായി. വഴി എന്ന് പറഞ്ഞ സാധനം ഇല്ല, വലിയ മെറ്റിലിട്ടേക്ക് വേണം. എങ്കിലും ബൈക്കുകാരൊക്കെ അത്യാവശ്യം കയറി വന്നുള്ളൂ. പക്ഷെ ഹൈലി റിസ്ക്കാണ്. വീല് സ്ലിപ്പാകാനുണ്ട്. വലിയ മെറ്റിൽക്കല്ലിൽ കൂടിയാണ് ഉള്ള യാത്ര. ഈ വഴി കുറച്ചും കൂടെ ശരിയാക്കുവാണെങ്കിൽ എല്ലാ ടൂറിസ്റ്റ് സഞ്ചാരികൾക്കും ഈസി ആയിട്ട് ഇതിൻ്റെ ടോപ്പ് വരെ എത്താൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇരവഴ പൂഞ്ചിറ. പക്ഷെ അത് ആരും അത്ര കണ്ട് പരിഗണിക്കപ്പെടാത്ത ഒരു പ്രദേശങ്ങൾ കൂടിയാണ്. അല്ലെങ്കിൽ ഈ വഴിയൊക്കെ പണ്ടേ ശരിയായി പോയേന്.
അങ്ങനെ ഇരവഴ പൂഞ്ചിറ ഡേവ് ഏറ്റവും മുകളിലെ തട്ടിൽ എത്തിയിരിക്കുന്നു. ചക്കലം കൂടെ കയറി കഴിഞ്ഞാൽ ടോപ്പായി. ഇനിയിപ്പം കൂടുതൽ കയറാനൊന്നുമില്ല. അപ്പം ഇതിന്റെ പുറയിലോട്ട് നോക്കി എന്ത് വിശാലമായ പ്രകൃതി ദൃശ്യമാണ് കാണുന്നത്. നോക്കി നല്ല എ സി കണക്കുള്ള തണുത്ത കാറ്റാണ് അടിച്ച് കയറി വരുന്നത്. ശരി, ഇപ്പം കോട ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇടവിട്ട് കോടക്കാറ്റ് കോട മഞ്ഞും കൊണ്ട് ഇങ്ങോട്ട് വരും. അതിമനോഹരമായ കാഴ്ചയാണ്. പുറയിൽ കാണാം കോടക്കാറ്റും മഞ്ഞും കൂടെ ഇങ്ങോട്ട് നമ്മുടെ അടുത്തോട്ട് തന്നെ. അപ്പം നമുക്ക് പോകേണ്ട റോഡാണ് താഴെ കാണുന്നത്. കറങ്ങി അടിച്ച് പോട്ടെ. ഞങ്ങൾ താഴെ നടന്നാണ് വന്നത്, റിസ്ക് എടുത്താണ് വന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 25 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ വന്നിരുന്നത്. അതിനുശേഷമാണ് ഇപ്പം രണ്ടാമത്തെ തവണ വന്നത്. അപ്പം പ്രദേശങ്ങളെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതിമനോഹരം, അതിമനോഹരം. ഓക്കെ, thank you.
ഡിയർ ഫ്രണ്ട്സ്, ഓട്ട മഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിച്ച് കയറുക. കാശ്മീർ കണക്ക് തന്നെ എവിടെ പുഞ്ചറ ഒന്നും പറയാനില്ല. കോടക്കാറ്റും കോട മഞ്ഞും, കാരണം തൊട്ടടുത്തേക്ക് നാളെ പോലും കാണാൻ പറ്റില്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് ഇപ്പൊ ഇരുവഴ പൂഞ്ഞിര ടോപ്പ് സ്റ്റേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു അടാർ സംഭവമാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ. മഞ്ഞെന്ന് പറഞ്ഞ ഒന്നും പറയാനില്ല. മഞ്ഞ ആൾക്കാരെയൊന്നും